ആറാം അധ്യായത്തിന്റെ 92-ാമത്തെ ആയത്തിലൂടെ കാണാ. ഒരു വിഡ്ഢിയായ സ്ത്രീയുടെ ഉദാഹരണം അല്ലാഹു പറഞ്ഞിട്ട് പറയാണ്, വലഹാ തകൂനൂ കല്ലതീ നഖലത് അസ്ലഹാ മിൻ ബഅദി ഖുവതിൻ കാസാ. ദൃഢമായി നൂൽ നൂറ്റതിന്റെ ശേഷം അതിന്റെ ഇഴകളെ മുഴുവൻ വേർതിരിച്ചു കളഞ്ഞ ഒരു വിഡ്ഢിയായ സ്ത്രീയെ പോലെ നിങ്ങളാകല്ലേ, ഒരു വിഡ്ഢിയായ സ്ത്രീയെ പോലെ നിങ്ങളാവല്ലേ. അല്ലാഹു ആയത്തിന്റെ അവസാനങ്ങളിലൂടെ പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? ആ മലവെള്ളം വന്നടിഞ്ഞു പോകുമ്പോ നുരകള് മുഴുവനും പതഞ്ഞ മുഴുവൻ മുരകള് മുഴുവനും അവിടെ തീരുകയാണ്, എല്ലാം നാമാവശേഷമായി മാറുകയാണ്. അമ്മാമായുംഫഉന്നാസ്, എന്നാൽ ജനങ്ങൾക്ക് ഉപകാരമുള്ളത് ഫയംകുസഫില്ലർല, മണ്ണില്ലാതെ തങ്ങി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാല് ഒരൊഴുക്കില് നുരയും പതയൊക്കെ വന്നു, പക്ഷെ ആ വെള്ളം അടങ്ങിയപ്പോ നുരയും പതയൊക്കെ പോയി, പക്ഷെ അതിൻ്റെ കൂടെ ഒഴുകി വന്ന വിത്തുകളുണ്ട്. ആ വിത്ത് മണ്ണിൽ തങ്ങി നിന്നു, ആ വിത്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടു. നമ്മളും ആലോചിക്കേണ്ടത്, ആൾക്കാരൊക്കെ റമദാനിൽ നോമ്പെടുത്തപ്പോ നമ്മളും ആ ഒഴുക്കിലൂടെ നീന്തി, ആളുകൾ തറാവീഹിന് പോയപ്പോ നമ്മളും പോയി, ആളുകളൊക്കെ സ്വതക്കൊക്കെ ബക്കറ്റിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ടപ്പോ നമ്മളും ഇട്ടുകൊടുത്ത് അതിൻ്റെ കൂടെ ഒഴുകിയിട്ടുണ്ട്. പക്ഷേ ഒരു നുരകളായിട്ട് നമ്മൾ മാറരുത്, വെറും ഉപകാരമില്ലാത്ത ചണ്ടികളായി നമ്മൾ മാറരുത്. ആ മലവെള്ളപ്പാസിലിൽ ഒഴുകി വന്ന വിത്തുകളെ പോലെ അതിൻ്റെ കൂടെ സഞ്ചരിച്ചപ്പോ ആ റമദാനിലൂടെ കിട്ടിയ ചൈതന്യം നമ്മളുടെ കയ്യിലുണ്ട്. ആ ഉപകാരമുള്ള വിത്തുകളെ പോലെ, സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ആളുകളെ പോലെ മാറാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്.